ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ക്രിസ്മസ് നിരോധിത രാജ്യം ബ്രൂണയിലെ പിറവി തിരുനാൾ ഇത്തവണയും നിശബ്ദമായി. ഇസ്ലാമിക ശരിയത്ത് നിയമത്തിൽ അധിഷ്ഠിതമായ ഭരണഘടനയുള്ള ഏഷ്യൻ രാജ്യമായ ബ്രൂണയിലെ ക്രിസ്മസ് ആഘോഷം ഇത്തവണയും രഹസ്യമായി. പരസ്യമായ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നില്ല. പരസ്യ ക്രിസ്മസ് ആഘോഷം രാജ്യത്ത് തടവിന് വരെ കാരണമായേക്കാവുന്ന കുറ്റമാണ്. 2014 മുതലാണ് തീവ്ര ഇസ്ലാമിക രാജ്യമായ ബ്രൂണയിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. ഇസ്ലാമിക വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുമോ എന്ന ഭയമാണ് പരസ്യമായ ക്രിസ്മസ് ആഘോഷങ്ങൾ നിരോധിക്കുവാൻ ബ്രൂണൈ സുൽത്താനായ ഹസനൽ ബോൽക്കിയയെ പ്രേരിപ്പിച്ചത്. ക്രൈസ്തവ കൂട്ടക്കുരുതിയിൽ ദുഃഖം രേഖപ്പെടുത്തി നൈജീരിയൻ പ്രസിഡന്റ്. ക്രിസ്മസ് ദിനത്തിൽ നൈജീരിയയിൽ നടന്ന ക്രൈസ്തവ കൂട്ടക്കുരുതിയിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരി. മനുഷ്യത്വത്തിനെതിരെയുള്ള അന്ധകാരത്തിന്റെ വക്താക്കളാണ് അക്രമത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ കുറിച്ചു. കൂട്ടായ സുരക്ഷിതത്വത്തിനായി രാജ്യം ഇസ്ലാം മതസ്ഥരും ക്രൈസ്തവരും ഏകമനസ്സോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നൈജീരിയയിലെ ക്രൈസ്തവ നരഹത്യ കണ്ടില്ലെന്ന് നടിച്ച് മലയാള മാധ്യമങ്ങൾ. റിപ്പോർട്ട് ചെയ്തത് ദീപിക മാത്രം. ക്രിസ്മസ് ദിനത്തിൽ നൈജീരിയയിൽ നടന്ന അതിക്രൂരമായ ക്രൈസ്തവ നരഹത്യ കണ്ടില്ലെന്ന് നടിച്ച് മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ. ക്രൈസ്തവ സഭകളുടെ ഓരോ ചലനവും ഒപ്പിയെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന മലയാള മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കാണിച്ച നിസ്സംഗത ഗുരുതരമായ അജണ്ടയുടെ ഭാഗമാണെന്നാണ് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെടുന്നത്. വടക്കുകിഴക്കൻ നൈജീരിയയിലെ ബോർണോ സംസ്ഥാനത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ ആഫ്രിക്കൻ വിഭാഗം ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ആഫ്രിക്കൻ പ്രൊവിൻസ് ആണ് ക്രൈസ്തവ കൂട്ടക്കുരുതി നടത്തിയത്. തടവിൽ പാർപ്പിച്ചിരുന്ന 11 ബന്ദികളെ തീവ്രവാദികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ബാധയല്ല പ്രലോഭനമാണ് സാത്താന്റെ ഏറ്റവും വലിയ ഭീഷണി. പ്രമുഖ ബോധോചാടകന്റെ വെളിപ്പെടുത്തൽ. പിശാച് ബാധയല്ല മറിച്ച് പാപത്തിനുള്ള പ്രലോഭനമാണ് ഒരു വ്യക്തിയുടെ മോക്ഷത്തിനുള്ള സാത്താന്റെ ഏറ്റവും വലിയ ഭീഷണിയെന്ന് ഡൊമിനിക്കൻ വൈദികനും പ്രമുഖ ഭൂതോചാടകനുമായ ഫാദർ ഫ്രാങ്കോയിസ് ഡെർമൈൻ ഒപി. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ഭൂതോചാടക രംഗത്ത് പ്രവർത്തിക്കുന്ന ഫാദർ ഡെർമൈൻ പ്രലോഭനമാണ് പൈശാചികതയുടെ ഏറ്റവും സാധാരണയായ പ്രകടനമെന്ന് കത്തോലിക്ക ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. പ്രലോഭനത്തെ കുറച്ചു കാണരുതെന്നും പിശാച് ബാധയെപ്പോലെ നാടകീയമല്ലെങ്കിലും പ്രലോഭനമാണ് ഏറ്റവും വലിയ അപകടകാരിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ക്രിസ്മസ് ദിനത്തിൽ തെക്കൻ സുഡാനോട് ക്രൈസ്തവ നേതൃത്വത്തിന്റെ സമാധാന അഭ്യർത്ഥന. അഭിപ്രായ ഭിന്നത തുടരുന്ന തെക്കൻ സുഡാൻ നേതാക്കളോട് ക്രിസ്മസ് ദിനത്തിൽ സമാധാന ആഹ്വാനവുമായി ക്രൈസ്തവ സഭകളുടെ നേതൃത്വം. ക്രിസ്മസ് ദിനത്തിൽ രാവിലെ ആംഗ്ലിക്കൻ സഭാതലവൻ ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബി, പ്രസ്ബിറ്റേറിയൻ സഭയുടെ മോഡറേറ്റർ ജോൺ കാൽമേഴ്സ് എന്നിവരോട് ചേർന്ന് ഫ്രാൻസിസ് പാപ്പ സമാധാനത്തിനുള്ള സംയുക്ത അഭ്യർത്ഥന നടത്തി. പ്രസ്റ്റണിൽ ക്രിസ്മസ് വിരുന്നൊരുക്കി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത. പ്രസ്റ്റണിലും സമീപ പ്രദേശങ്ങളിലുമുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവരും ജോലിക്കായി ഈ അടുത്ത നാളുകളിൽ യു കെയിലേക്ക് വരുന്നവരുമായ നാനാജാതി മതസ്ഥരായ ഒറ്റയ്ക്ക് താമസിക്കുന്ന സഹോദരങ്ങൾക്കായി ക്രിസ്മസ് ദിനത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത ഊഷ്മളമായ സ്നേഹ വിരുന്നൊരുക്കി. ലോകമെങ്ങുമുള്ള വിശ്വാസികൾ കുടുംബങ്ങളിൽ ഒത്തുചേരുകയും കുടുംബത്തോടൊപ്പം ആഘോഷിക്കുകയും ചെയ്യുന്ന ക്രിസ്മസ് അവസരത്തിൽ ജോലിക്കും പഠനത്തിനുമായി യു കെയിലേക്ക് വന്നവർക്ക് സ്വന്തം വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്നതിന്റെ ഏകാന്തത ഒഴിവാക്കുന്നതിനും ഒരു കുടുംബത്തിന്റെ സ്നേഹാനുഭവം അനുഭവിക്കുവാനും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രിസ്മസ് സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചത്. പൊന്തിഫിക്കൽ സംഘടനയുടെ ക്രിസ്മസ് സമ്മാനം 19,000 സിറിയൻ കുട്ടികൾക്ക്. യുദ്ധവും ആഭ്യന്തര കലഹങ്ങളും കാരണം ദുരിതമനുഭവിക്കുന്ന സിറിയയിലെ ഭവനരഹിതരായ കുട്ടികൾക്ക് പൊന്തിഫിക്കൽ ജീവകാരുണ്യ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡിന്റെ ക്രിസ്മസ് സമ്മാനം. വസ്ത്രങ്ങൾ, ഷൂസ്, കളിപ്പാട്ടങ്ങൾ, ഭക്തസാധനങ്ങൾ തുടങ്ങിയവ ഉൾപ്പെട്ട ക്രിസ്മസ് സമ്മാനങ്ങൾ ആയിരക്കണക്കിന് സിറിയൻ കുട്ടികൾക്ക് നൽകിയ സന്തോഷം തെല്ലൊന്നുമല്ല. തുടർച്ചയായ 8-ാമത്തെ കൊല്ലമാണ് ഏസിയൻ സിറിയയിൽ ക്രിസ്മസ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. ഈ വർഷം ഏകദേശം 19,000 കുഞ്ഞുങ്ങൾക്കാണ് സംഘടനയുടെ ക്രിസ്മസ് സമ്മാനങ്ങൾ ലഭിച്ചത്. കുടുംബഭദ്രത ഇല്ലായ്മ ചെയ്ത കാട്ടാള നീതിക്കെതിരെ നടപടി വേണം. പ്രോ ലൈഫ് അപ്പസ്തലേറ്റ്. കൂലിയും തൊഴിലും നിലനിർത്താൻ മഹാരാഷ്ട്രയിൽ 30,000 തൊഴിലാളികൾ ഗർഭപാത്രം നീക്കം ചെയ്തുവെന്ന വാർത്ത ഞെട്ടൽ ഉളവാക്കുന്നുവെന്ന് സീറോ മലബാർ സഭ പ്രോ ലൈഫ് അപ്പസ്തലേറ്റ്. അമ്മയാകാനുള്ള സ്ത്രീയുടെ ആഗ്രഹത്തെയും അവകാശത്തെയും കോച്ചുവിലങ്ങിടുന്ന തൊഴിലിടങ്ങളിലെ അടിമത്ത നടപടികൾക്ക് അറുതി വരുത്തണമെന്ന് സീറോ മലബാർ സഭ പ്രോ ലൈഫ് അപ്പസ്തലേറ്റ് സെക്രട്ടറി സാബു ജോസ് ആവശ്യപ്പെട്ടു. സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകണം. ഗർഭപാത്രം ഇല്ലായ്മ ചെയ്തതോടെ വംശഹത്യയാണ് രാജ്യത്ത് അരങ്ങേറുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ദുരവസ്ഥ തെളിയിക്കുന്നതാണ്. എത്രയോ തലമുറകൾ വളരേണ്ട സാധ്യതയാണ് നശിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശാശ്വതമല്ലാത്തതെന്തും നിത്യതയിൽ വിലയില്ലാത്തതാണ്. സി.എസ്. ലൂയിസ്.
ക്രിസ്ത്യൻ ടൈംസ് തിരുവനന്തപുരം.